എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പറയാൻ പോകുന്നത് പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസ് ആണ്. പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റൻസ് അതുവഴി നമ്മൾ വേറെ കാര്യമായിട്ട് ആവശ്യമുണ്ട്. നമുക്ക് കറണ്ട് ഡിവൈഡർ റൂൾ എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു റൂളിലേക്ക് നമുക്ക് അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കണം. ഓക്കെ അല്ലേ? ആ റൂൾ നമുക്ക് കണ്ടുപിടിക്കണം എന്താണെന്നുള്ള കാര്യം. അപ്പോൾ ഓക്കെ മക്കളെ, നമുക്ക് തുടങ്ങാം. നമുക്ക് റെസിസ്റ്റൻസസ് ഇൻ പാരലൽ പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് റെസിസ്റ്റൻസുകളാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. രണ്ട് റെസിസ്റ്റൻസുകളാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതേ രണ്ട് റെസിസ്റ്റൻസുകളുണ്ട്. ആർ വൺ ഉണ്ട്, അതുപോലെ തന്നെ ആർ ടു ഉണ്ട്. ഇതൊരു ആർ വൺ, ഇത് ആർ ടു വിചാരിക്കാം. ഇവർ രണ്ടുപേരും നമ്മൾ പാരലായിട്ട് ഒരു വോൾട്ടേജ് സോഴ്സിന്, ഒരു ഡി സി വോൾട്ടേജ് സോഴ്സിന് വി എന്ന് പറയുന്ന വോൾട്ടേജ് ഉള്ള അല്ലെങ്കിൽ ഇ എം എഫ് ഉള്ള ഒരു ഡി സി ബാറ്ററിക്ക് അക്രോസ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, രണ്ട് റെസിസ്റ്റൻസുകൾ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാതെ ഇവിടെ നിന്ന് കറണ്ട് ദേ ഇങ്ങനെ പോവുകയാണ്. കറണ്ട് ഇവിടെ നിന്ന് വന്നു. ഇവിടെ നിന്ന് വന്നിട്ട് ദേ കറണ്ട് ദേ ഇങ്ങനെ ഇവിടെത്തിയപ്പോൾ വഴിക്ക് രണ്ട് വഴിയുണ്ട് കറണ്ടിന് പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പാരലായിട്ട് രണ്ട് വഴികൾ അല്ലേ. കറണ്ടിൻ്റെ ലക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് പോയിട്ട് തിരിച്ച് ഇപ്പുറത്തേക്ക് എത്തണം, പോസിറ്റീവിൽ നിന്ന് പോയിട്ട് നെഗറ്റീവിലേക്ക് എത്തണം. പക്ഷേ കറണ്ട് ദേ ഇങ്ങനെ പോയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ രണ്ട് വഴികളുണ്ടാവും. ഒന്ന് ഈ വഴി പോവാം, ഒന്ന് ഈ വഴി പോവാം. ഓക്കെ അല്ലേ? രണ്ട് വഴി പോയാലും നമുക്കിത് ഇവിടേക്ക് എത്താനുള്ള, ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗ്ഗമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പാരലൽ ആയിട്ട് രണ്ട് വഴികളുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പാരലൽ കണക്ഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കറണ്ട് ഇതേ ഇവിടെ എത്തിയപ്പോൾ ദേ കുറച്ച് കറണ്ട് ദേ ഇങ്ങോട്ട് പോയി, കുറച്ച് കറണ്ട് ദേ ഇങ്ങോട്ട് പോയി. ഐ വൺ ഇങ്ങോട്ട് പോയി, ഐ ടു അങ്ങോട്ട് പോയി. ഓക്കെ അല്ലേ? അതെന്തോരമാണ് ഐ വണ്ണും ഐ ടു ഒക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് അല്ലേ, ഇവിടെ നിന്ന് പോയ കറണ്ട് ഐ ഇസ് ഈക്വൽ ടു ഐ വൺ പ്ലസ് ഐ ടു ആണ് അല്ലേ. ഐ വൺ എന്ന് പറയുന്ന സാധനം, അതായത് ഇപ്പം ഇതൊരു 10 ആമ്പിയർ ഉണ്ടെങ്കിൽ ഇതൊരു 2 ആണെങ്കിൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് എത്രയായിരിക്കും മക്കളെ? 8 ആയിരിക്കും. സംശയമില്ല എല്ലാവർക്കും. ഇത് 10 ആണെങ്കിൽ ഇത് 2, ഇത് 8 ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ അതാർക്കും സംശയമില്ല. അപ്പോൾ പിന്നെ തിരിച്ചത് ഇവിടെ എത്തുമ്പോൾ എന്തുണ്ടാവും മക്കളെ? ആ 10 ആമ്പിയർ ഐ എന്താണോ അതിനാണ് ഇവിടേക്ക് തിരിച്ചെത്തണ കാര്യം. അതുമാർക്കും സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം, പാരലൽ കണക്ഷനിൽ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുകയാണെങ്കിൽ അവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും മക്കളെ? സെയിം ആയിരിക്കും. ദ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റേഴ്സ് വിൽ ബി സെയിം. അത് എത്രയായിരിക്കും? നമ്മുടെ ഈ ബാറ്ററി വോൾട്ടേജ് തന്നെ ആയിരിക്കും. അപ്പോൾ പാരലൽ കണക്ഷൻ ആകുമ്പോൾ ദ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റേഴ്സ് വിൽ ബി ദ സെയിം. ഇൻ സീരീസ് കണക്ഷൻ ദ കറണ്ട് ത്രൂ ദ റെസിസ്റ്റേഴ്സ് വിൽ ബി ദ സെയിം. ഓക്കെ അല്ലേ? അതാണ് രണ്ടിലെ വ്യത്യാസം. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മനസ്സിലാക്കേണ്ടത് voltage across the resistors is same. Voltage is same across the two resistors. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഏതാ I is equal to I1 plus I2 എന്ന് പറയണത് ഏതല്ലേ? I is equal to I1 plus I2 ആണ്. അത് നമുക്കറിയാം. I is equal to I1 plus I2 ആണെന്ന് എല്ലാവർക്കും അറിയാം. അത് അവിടെ എടുക്കട്ടെ. I is equal to I1 plus I2 ആണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അത് നമുക്ക് ആവശ്യം വരും. അപ്പോൾ നമുക്ക് നോക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ ഐ വൺ കണ്ടുപിടിക്കുകയാണ്. ഐ വൺ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കറണ്ട് ത്രൂ ദ റെസിസ്റ്റർ ആർ വൺ. ആർ വണ്ണിൽ കൂടെയുള്ള കറണ്ടിനെ പറഞ്ഞ പേരാണ് ഐ വൺ എന്ന് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഇതിനക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുകയാണെങ്കിൽ പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ആർ വണ്ണിന് അക്രോസുള്ള വോൾട്ടേജ് വി ആണ്, ആർ ടുവിന് അക്രോസുള്ള വോൾട്ടേജ് വി ആണ്. അപ്പോൾ വോൾട്ടേജ് അറിയാം നമുക്ക് വി ആണെന്ന്. ഓംസ് ലോ പ്രകാരം ഈ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ വോൾട്ടേജ് അറിയാം. വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കറണ്ട് കണ്ടുപിടിക്കാം. വി ഇസ് ഈക്വൽ ടു ഐ സി ഐ വൺ ഇസ് ഈക്വൽ ടു വി ഡിവൈഡ് ബൈ ആർ വൺ എന്ന് പറഞ്ഞിട്ട് ഇതാം ഇക്വേഷൻ നമ്പർ 1. അതുപോലെ ഐ ടു എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഐ ടു ഈസ് നത്തിങ് ബട്ട് ആരായിരിക്കും മക്കളെ? വി ഡിവൈഡ് ബൈ ആർ ടു ആയിരിക്കും. കാരണം വോൾട്ടേജ് രണ്ടിലും സെയിം ആണ്. സംശയമില്ലല്ലോ, സിമ്പിൾ പരിപാടിയാണ്. നമുക്ക് ഐ വൺ പ്ലസ് ഐ ടു കണ്ടുപിടിക്കാം. ഐ വൺ പ്ലസ് ഐ ടു എന്ന് പറയുകയാണെങ്കിൽ വി ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് വി ഡിവൈഡ് ബൈ ആർ ടു ആണ്. സംശയമില്ല അല്ലേ? രണ്ടിലും ആര് കോമൺ ഉണ്ട്? വി കോമൺ ഉണ്ട്. വി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 1/R1 + 1/R2 ആണ് ഇക്വേഷൻ നമ്പർ 3. അവിടെ എടുക്കട്ടെ കേട്ടോ, ഇക്വേഷൻ നമ്പർ 3. സംശയമില്ലല്ലോ, കോപ്പില്ല, വിചാരിക്കണം മക്കളെ. നമ്മൾ വിചാരിക്കുകയാണ് ഈ രണ്ട് റെസിസ്റ്റേഴ്സിൻ്റെയും ഈക്വലൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ ആർ ഈക്വലൻ്റ് ആണെന്ന് നമ്മൾ സിമ്പിളൈസ് ചെയ്യണം. ഞങ്ങൾ അങ്ങനെയാണെന്ന് വിചാരിക്കുകയാണ്. എന്താണ് മക്കളെ, ഈ ആർ വണ്ണും ആർ ടുവിൻ്റെയും സീരീസ് കണക്ഷൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ ആർ ഈക്വലൻ്റ് ആയിട്ട് നമ്മൾ വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം. ഐ ഈസ് ഈക്വൽ ടു
V divided by ഇതിന്റെ മൊത്തം റെസിസ്റ്റൻസിന്റെ ഇക്വലന്റ് ആയിട്ട് നമ്മൾ R ഇക്വലന്റ് എന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. I is equal to V divided by R equivalent. ഇക്വേഷൻ നമ്പർ 4. നമുക്കറിയാം I is equal to I1 plus I2 ആണെന്ന് അറിയാം അല്ലേ? അപ്പോൾ ഇതെന്ന് പറയുകയാണെങ്കിൽ ആരെന്നെയാണ്? I തന്നെയാണ് ഈ സാധനം. I is equal to I1 plus I2 തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഇക്വേറ്റ് ചെയ്യാം അല്ലേ? ഇക്വേറ്റിംഗ് ആരൊക്കെ തമ്മിൽ? ഇക്വേഷൻ നമ്പർ 3 ഇക്വേഷൻ നമ്പർ 4 നമുക്ക് വേണമെങ്കിൽ ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും വി ഇൻറ്റു വൺ ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് വൺ ഡിവൈഡ് ബൈ ആർ ടു സമം വി ഡിവൈഡ് ബൈ ആർ ഈക്വലൻ്റ് ആണ്. അതിലെ ഈ വിയും ഈ വിയും കട്ട് ചെയ്ത് പോയി. അപ്പോൾ വൺ ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് വൺ ഡിവൈഡ് ബൈ ആർ ടു സമം വൺ ഡിവൈഡ് ബൈ ആർ ഈക്വലൻ്റ് ആയിട്ട് മാറി. നമുക്കിവിടെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്താം. എന്തോരും ഇങ്ങനെ ഇങ്ങനെ ഗുണിക്കുക ഇങ്ങനെ ഗുണിക്കുക ഇങ്ങനെ ഗുണിക്കുക. അപ്പോൾ എന്തോരും മക്കളെ ആർ വൺ പ്ലസ് ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ ആർ ടു എന്നായിട്ട് മാറി. ഇസ് ഈക്വൽ ടു വൺ ഡിവൈഡ് ബൈ ആർ ഈക്വലൻറ്റ്. അതിൽ നിന്ന് നമുക്ക് ആർ ഈക്വലൻറ്റ് കണ്ടുപിടിക്കാം എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആർ ഈക്വലൻറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത് മക്കളെ? ഇവിടെ റെസിപ്രോക്കൽ എടുക്കുക, ഇവിടെ റെസിപ്രോക്കൽ എടുക്കുക അല്ലേ? അപ്പോൾ ആർ ഈക്വലൻറ്റ് ഇസ് ഈക്വൽ ടു ആർ വൺ ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു. ഇതാണ് പാരലൽ കണക്ഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ. ഒരു കാര്യം മനസ്സിലാക്കുക, പാരലൽ കണക്ഷൻ ആണെങ്കിൽ ഈ ആർ ഈക്വലൻ്റ് എന്ന് പറയുന്ന സാധനം ഇതിലുള്ള ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിൻ്റെ റെസിസ്റ്റൻസിനേക്കാളും ചെറുതായിരിക്കും. ഓക്കെ, ആർ ഈക്വലൻ്റ് പാരലൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ ആർ ഈക്വലൻ്റ് എന്ന് പറയുകയാണെങ്കിൽ അതിലുള്ള ഏറ്റവും ചെറിയ റെസിസ്റ്റൻസിൻ്റെ റെസിസ്റ്റൻസിനേക്കാളും ചെറുതായിരിക്കും ഈ ആർ ഈക്വലൻ്റ് എന്ന് പറയുന്ന സാധനം. സേ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർ വൺ ആർ ടു ഒരു 10 15 വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആർ ഈക്വലൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ചെറുതായി 10 10 താഴെയായിരിക്കും. അതാണ് പാരലൽ കണക്ഷൻ്റെ പ്രത്യേകത. പാരലൽ കണക്ഷൻ ആകുമ്പോൾ റെസിസ്റ്റൻസ് ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കുറയും. സീരീസ് കണക്ഷൻ ആകുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ്. സീരീസ് കണക്ഷൻ ആകുമ്പോൾ അതിലുള്ള ഏറ്റവും വലിയ റെസിസ്റ്റൻസിൻ്റെ റെസിസ്റ്റൻസിനേക്കാൾ മേലെയായിരിക്കും ഈക്വലൻ്റ് റെസിസ്റ്റൻസ്. ഓക്കെ, അതിലുള്ള ഏറ്റവും വലിയ റെസിസ്റ്റൻസിൻ്റെ റെസിസ്റ്റൻസിനേക്കാൾ മേലെയായിരിക്കും ഇൻ സീരീസ് കണക്ഷനിൽ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം. ഓക്കെ അല്ലേ മക്കളെ? ഉടക്കെടുക്കട്ടെ കേട്ടോ, സംഗതിയൊക്കെ എടുക്കട്ടെ. അപ്പോൾ നമുക്ക് ആർ ഈക്വലൻ്റ് എന്താണെന്ന് കിട്ടി. സംശയം വിചാരിക്കാൻ കേട്ടോ. നമുക്ക് അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഏത് മക്കളെ നോട്ട് എന്ന് പറഞ്ഞിട്ട് കഥയിൽ നമ്മൾ പണ്ട് പറഞ്ഞ പോലെ ഒരു എൻ ഈക്വൽ റെസിസ്റ്റൻസുകൾ, ഓക്കെ അല്ലേ, എൻ ഈക്വൽ റെസിസ്റ്റൻസുകൾ പാരലായിട്ട് കണക്ട് ചെയ്ത് വിചാരിക്കാം. ഓക്കെ അല്ലേ? ഇഫ് എൻ ഈക്വൽ റെസിസ്റ്റേഴ്സ്, ഇഫ് എൻ ഈക്വൽ റെസിസ്റ്റേഴ്സ് of resistance R, of resistance R are connected in series, sorry, are connected in parallel, are connected in parallel, then R equivalent is equal to, R equivalent is equal to R by N, R by N ആയിരിക്കും. സീരീസ് കണക്ഷൻ എന്തായിരുന്നു മക്കളെ? എൻ ആർ ആയിരുന്നു. ഇവിടെ നിന്നാണ് ആർ ബൈ എൻ ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 ohm റെസിസ്റ്റൻസുകളുള്ള 10 ohm റെസിസ്റ്റൻസുകളുണ്ട്. 10 ohm റെസിസ്റ്റൻസ് 5 നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്ത് വിചാരിക്കുക. അപ്പോൾ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് പറയുകയാണെങ്കിൽ 10/5 ചെയ്താൽ മതി, ഉത്തരം 2. ഓക്കെ അല്ലേ? അതാണ് എൻ്റെ കഥ കേട്ടാ. സംഗതി വളരെ സിംപ്ലിഫിക്കായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ് റെസിസ്റ്റൻസിന് പാരലൽ കണക്ഷൻ നമുക്ക് കിട്ടി? ആർ ഈക്വലൻ്റ് എന്താണ് നമുക്ക് കിട്ടി? ആർ ഈക്വലൻ്റ് ഇസ് ഈക്വൽ ടു ആർ വൺ ആർ ടു ഡിവൈഡ് ബൈ വൺ പ്ലസ് ആർ വൺ ആർ ടു. ഒരിക്കലും പരീക്ഷയ്ക്ക് ഇതിൻ്റെ ഡെറിവേഷൻ എന്ന് ചോദിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല. അതൊക്കെ പ്ലസ് ടു സ്റ്റാൻഡേർഡ് ആണ്. ഒരിക്കലും ഡിറൈവ് എന്നിട്ട് പറഞ്ഞാൽ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് ഓഫ് റെസിസ്റ്റൻസിന് പാരലൽ കണക്ഷൻ എന്ന് പരീക്ഷയിൽ ചോദിക്കില്ല. പക്ഷേ ഈ ഫോർമുല നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. രണ്ട് റെസിസ്റ്റൻസ് പാരലൽ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആർ ഈക്വലൻ്റ് ഇസ് ഈക്വൽ ആർ വൺ ആർ ടു ഡിവൈഡ് ബൈ ആർ പ്ലസ് ആർ ടു. ഓക്കെ അല്ലേ മക്കളെ? സംഗതി സിമ്പിളാണ്. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു കഥയാണ്, നമുക്ക് ബിടെക്കിലേക്ക് ആവശ്യമുള്ള മെയിനായിട്ടുള്ള രണ്ട് കഥകളാണ്. കറണ്ട് ഡിവൈഡർ റൂൾ, കറണ്ട് ഡിവൈഡർ റൂൾ, കറണ്ട് ഡിവൈഡർ റൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മളിതുപോലെ വോൾട്ടേജ് ഡിവൈഡർ റൂൾ നമ്മൾ സീരീസ് കണക്ഷനിൽ പഠിച്ചിരുന്നു. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് കറണ്ട് ഡിവൈഡർ റൂൾ. കറണ്ട് ഡിവൈഡർ റൂൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ലേ, കറണ്ട് ദേ I1 എന്ന് പറഞ്ഞാൽ അതിന് തന്നെ കറണ്ട് ഇവിടെ എത്തിയപ്പോൾ രണ്ട് വഴിയുണ്ട് പോകാൻ, ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വഴിയുണ്ട്. അപ്പോൾ എന്തോരം കറണ്ട് എങ്ങോട്ട് പോയി, അതായത് I1 എത്രയാണ് I2 എത്രയാണ്, ഇത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ഇത് കണ്ടുപിടിക്കേണ്ടതാണ് നമ്മുടെ കറണ്ട് ഡിവൈഡർ റൂൾ എന്ന് പറയുന്ന സംഗതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ കേട്ടോ. നമുക്കറിയാം അല്ലേ I1 എന്ന് പറയുകയാണെങ്കിൽ ആരാണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് വി ഡിവൈഡ് ബൈ ആർ വൺ അല്ലേ. വി ഡിവൈഡ് ബൈ ആർ വൺ ആണ്. നമുക്ക് വി ഈസ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, I ഇൻറ്റു
R equivalent എന്ന് പറഞ്ഞിട്ട് ഏതാ അല്ലേ അതായത് V is equal to I into R equivalent എന്ന് പറഞ്ഞിട്ട് ഏതാ ഓക്കേ അല്ലേ divided by R1 ഓക്കേ അല്ലേ മക്കളെ ഇനി R equivalent എന്ന് പറയാനെങ്കിൽ നമുക്കറിയാം അല്ലേ R equivalent ആരാണ് രണ്ട് റെസിസ്റ്റൻസുകൾ സീരീസ് ആയിട്ട് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തു കഴിഞ്ഞാൽ R equivalent ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ ആരാണ് R1 R2 R1 plus R2 ആണ് അല്ലേ സീലില്ല മക്കളെ അതിൽ ആരാരും കട്ട് ചെയ്തു പോയി നമ്മുടെ ഈ R1 ഉം ഈ R1 ഉം കട്ട് ചെയ്തു പോയില്ലേ അപ്പോൾ എന്ത് വന്നു I is equal to R2 divided by R1 plus R2. I1 is equal to I into R2 divided by R1 plus R2. അതായത് നോക്ക കഥ തരണോ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഏതിൽ കൂടെ ഐ വൺ എന്ന് പറയുന്ന ആർ വൺ എന്ന് പറയുന്ന റെസിസ്റ്റൻസിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഈ കറണ്ട് ഇൻറ്റു അപ്പുറത്തെ റെസിസ്റ്റൻസ് R2 divided by രണ്ടിൻ്റെയും സമ്മ് കണ്ടോ ഐ വണ്ണിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഐ ഇൻറ്റു അപ്പുറത്തെ റെസിസ്റ്റൻസ് ആർ ടു ഡിവൈഡ് ബൈ ആർ പ്ലസ് ആർ ടു ഇതാണ് കറണ്ട് ഡിവൈഡ് റൂൾ ഇതുപോലെ ഇപ്പോൾ ഐ ടു എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് എന്ത് വരും എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും കേട്ടോ ഐ ടു എന്ന് പറയുന്ന കറണ്ട് എന്തായിരിക്കും ഐ ഇൻറ്റു അപ്പുറത്തെ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് ആർ വൺ ഡിവൈഡ് ബൈ ആർ പ്ലസ് ആർ ടു ആയിരിക്കും നമുക്കത് ഡിറൈവ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ വരാന്നുള്ളത് അപ്പോൾ നമുക്കറിയാം ഐ ടു സി കൂടെ ആരാണ് വി ഡിവൈഡ് ബൈ ആർ ടു ആണ് ഇസ് ഈക്വൽ ടു വീനെ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ ഐ ഐ ഇൻറ്റു ആർ ഈക്വലൻ്റ് എന്ന് പറഞ്ഞിട്ട് ഏതാ ഡിവൈഡ് ബൈ ആർ ടു അപ്പോൾ ഐ ഡിവൈഡ് ബൈ ആർ ടു ഇൻറ്റു ആർ ഈക്വലൻ്റ് ആണെന്ന് അറിയാം ആർ വൺ ആർ ടു ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ആണെന്നറിയാം അതിൽ ആർ ടു ആർ ടു കട്ട് ചെയ്ത് പോയി അപ്പോൾ ഐ ഇൻറ്റു ആർ വൺ ഡിവൈഡ് ബൈ ആർ വൺ പ്ലസ് ആർ ടു ഇതാണ് മക്കളെ നമ്മുടെ കറൻറ്റ് ഐ ടു എന്ന് പറയുന്ന സാധനം അപ്പോൾ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ ഈ കറണ്ട് ഇൻറ്റു അപ്പുറത്തെ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസിൻ്റെ സമ്മ് ഓക്കെ അല്ലേ മക്കളെ സംഗതി വളരെ സിമ്പിളാണ് വേണം നോക്കിക്കോട്ടോ ഈ റെസിസ്റ്റൻസ് ഒരു വൺ ഓമാണ് ഇതൊരു മൂന്ന് ഓമാണ് ഇത് നമുക്ക് എത്രയാണെന്ന് അറിയാം മക്കളെ ഐ എന്ന് പറയുന്ന സാധനം ഒരു പത്ത് ആമ്പയർ ഉണ്ട് വിചാരിക്കാം ഓക്കെ അല്ലേ പത്ത് ആമ്പയർ ഉണ്ട് പത്ത് ആമ്പയർ നമുക്ക് ഐ വൺ കണ്ടുപിടിക്കണം ഐ വൺ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് നോക്കിക്കോട്ടോ ഐ വൺ നമ്മൾ കണ്ടുപിടിക്കുന്ന പിന്നീട് നോക്കുക പത്ത് ഇൻറ്റു ഐ വൺ അല്ലേ കണ്ടുപിടിക്കണ്ടേ അപ്പുറത്തെ റെസിസ്റ്റൻസ് വൺ ഡിവൈഡ് ബൈ രണ്ട് റെസിസ്റ്റൻസിൻ്റെ സമ്മ് വൺ പ്ലസ് ത്രീ അപ്പോൾ പത്ത് ഇൻറ്റു ഒന്ന് ബൈ നാലായിരിക്കും വരിക അതായത് പത്ത് ബൈ നാല് അതായത് പത്ത് ബൈ നാല് പറയുമ്പോൾ അഞ്ച് ബൈ രണ്ട് രണ്ട് പോയിൻ്റ് അഞ്ചാണ് ഇതിൽ കൂടെ പോകുന്ന കറണ്ട് സംശയമില്ല മക്കളെ സിമ്പിളായി കിട്ടി ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഈ കറണ്ട് ഡിവൈഡ് റൂൾ അറിയാമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും അതായത് ഐ വൺ എന്ന് പറയുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക ഈ ഐ ഇൻറ്റു പത്ത് ഇൻറ്റു അപ്പുറത്തെ റെസിസ്റ്റൻസ് ഡിവൈഡ് ബൈ സം ഓഫ് റെസിസ്റ്റൻസ് ചെയ്താൽ മതി ഓക്കെ അല്ല തരണ പരിപാടി സിമ്പിൾ കഥയാണ് ഇതാണ് നമ്മുടെ കറണ്ട് ഡിവൈഡർ റൂൾ എന്ന് പറയുന്ന സംഭവം മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ ഓക്കെ അല്ല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരിക്കലും ഈ ഡെറിവേഷൻ ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കാമെന്ന് സാധ്യതകൾ വളരെ കുറവാണ് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുന്ന സാധനം ഇതിൻ്റെ ഫോർമുലയാണ് ഈ റെസിസ്റ്റൻസ് സീരീസ് റെസിസ്റ്റൻസ് പാരൽ കണക്ഷൻ്റെ ലാസ്റ്റ് വരുന്ന ഫോർമുല പിന്നെ തീവ്ര ഐഡിയ കേട്ടോ എൻ്റെ റെസിസ്റ്റൻസുകൾ നമ്മൾ സീരീസ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഈക്വൽ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയണം അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യം വരും ഓക്കെ അല്ലേ മക്കളെ അപ്പം ബൈ